കച്ചവടമാകട്ടെ നമുക്ക് ലഭിക്കുന്നതായ റിസ്ക്കിനെ കുറിച്ച് പൊതുവെ വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഫദ്ലിനെ അഥവാ റിസ്ക്കിനെ അന്വേഷിച്ചു കൊള്ളുക അല്ലെ. അപ്പൊ ഫദ്ല് എന്ന് പറഞ്ഞാൽ റബ്ബ് നൽകുന്ന വലിയ അനുഗ്രഹം എന്നർത്ഥം. അപ്പൊ ഈ അനുഗ്രഹീതമായ സമ്പത്തിനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ നിഷിദ്ധമായ കാര്യങ്ങൾ കടന്നു വരരുത്. ഇത് അനിവാര്യമായിട്ട് നമ്മൾ പാലിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നു, നിങ്ങളിൽ ഒരാളും തന്റെ ഉപജീവന മാർഗം, അതിങ്ങനെ പണം ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ സാമ്പത്തികമായ വളർച്ച കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ ആവലാതി പറയരുത്, ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയരുത്. അപ്പോൾ തൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ ആവലാതി, നിരന്തരം ഒരു അതൃപ്തമായ മനസ്സ്, അത് ഉണ്ടാകരുത്. എന്തുകൊണ്ടാണ് എനിക്ക് സമ്പത്ത് ഉണ്ടാകാത്തത് എന്നിങ്ങനെ നമ്മളിങ്ങനെ പരാതി പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അള്ളാഹു റസൂൽ പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് അറിയിച്ചു തന്നത്, ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതിന് മുൻപ് റബ്ബ് നമുക്ക് നിർണയിച്ചിട്ടുള്ള റിസ്ക്, സമ്പത്ത് പരിപൂർണമായും കൈപ്പറ്റാതെ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുകയില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും നല്ല ഹലാലായ മാർഗത്തിലൂടെ ആ റിസ്ക് നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു കൊള്ളുക. അപ്പോൾ നമ്മൾ അന്വേഷിക്കണം, പരിശ്രമിക്കണം. കച്ചവട രംഗത്ത് നമുക്ക് അധ്വാനം ആവശ്യമാണ്, അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹലാലായ മാർഗത്തിലൂടെ പോയാൽ എനിക്ക് സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് കുറച്ച് ഹറാമായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫഇന്നല്ലാഹ ലാ യുനാലു ഫദ്ലുഹു ബിമഅസിയതിഹി അല്ലേ. ഇത് അള്ളാഹുവിന്റെ അപാരമായ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെയുള്ളത് എല്ലാം റബ്ബ് നൽകിയതാണ്. അപ്പൊ ആ നൽകിയതിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ വലിയൊരു തൗഫീഖാണ്. അതുപോലെ തന്നെ സമ്പത്തും അതുപോലെ ഉപജീവന മാർഗവും ഒക്കെ എളുപ്പമാകുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ, അതായത് സമ്പത്തിനെ നിങ്ങൾ കണ്ടെത്തേണ്ടത് റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടായിരിക്കരുത് അല്ലെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ കണ്ടെത്തേണ്ടത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാകരുത് എന്ന കൽപ്പന അത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം.